കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധം എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണം അതാണ് ഒരു വിഭാഗം ആളുകളുടെ ലക്ഷ്യം അങ്ങനെ ലക്ഷ്യമുള്ള ആളുകളോടൊപ്പം കേരളത്തിലെ കോൺഗ്രസും ചേരുന്നു എന്ന് പറയുന്നതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമാണ് എന്നൊക്കെ വി ഡി സതീശൻ പറയുകയും നിയമസഭയിൽ അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴും ഒരു വലിയ പരിധി വരെ സതീശൻ അക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് പുറത്തെന്താണ് സംഭവിക്കുന്നത് ഇതാ കോൺഗ്രസിൻ്റെ എം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ പോയി മിഴുങ്ങസിയാന്ന് അയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് വിഴുങ്ങി കേരളത്തിൽ എന്തൊക്കെയോ വലിയ അപരാധം സംഭവിച്ചിരിക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഹൈബിടനും ടി എൻ പ്രതാപനുമൊക്കെ മൻസുഖ് മാണ്ഡവ്യെ സന്ദർശിച്ചിട്ട് കേരളത്തിൽ പത്ത് ലക്ഷം ഡോസ് വാക്സിൻ കെട്ടിക്കിടക്കുകയാണ് എന്നാ മന്ത്രി പറഞ്ഞതിനെ ഈ നാടിനോട് വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് ഇവർ അന്വേഷിക്കാത്തത് അതാ മന്ത്രിയോട് പറഞ്ഞു കൊടുക്കാത്തതെന്ത് യാഥാർത്ഥ്യമെന്ത് എന്ന് അത് പറയില്ല പത്ത് ലക്ഷം ഡോസ് വാക്സിൻ ഇനി കേരളത്തിൽ ഉണ്ടെങ്കിൽ തന്നെ മൂന്ന് ദിവസം കൊണ്ട് ആ വാക്സിൻ തീരും ഇവിടെ എത്ര വാക്സിൻ കിട്ടിയാലും വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിച്ച് ഈ വാക്സിൻ ഡ്രൈവ് ഏറ്റവും ഫലപ്രദമായി നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട് കേരളത്തിന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആ തരത്തിൽ സജ്ജമാണ് അതറിയാത്തവരൊന്നും അല്ലല്ലോ ഈ പറയുന്ന ടി എൻ പ്രതാപനും ഹൈബി ഈഡനും കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഈ വിധത്തിൽ വളർത്തിയെടുക്കുന്നതിൽ കോൺഗ്രസിന് ഒരു പങ്കുണ്ടായിരുന്നല്ലോ അത് നിഷേധിക്കാനാവാത്ത ഒരു പങ്കുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല സുസജ്ജമാണ് എന്നറിയാവുന്ന ഈ രണ്ട് ജനപ്രതിനിധികൾ ഇപ്പോഴത്തെ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് പിണറായി വിജയനെ നാല് പറയാൻ വേണ്ടി ഒരു ആയുധം കിട്ടാൻ ഈ സംഖികൾ പറയുന്ന നുണകൾ അതേപടി വിഴുകുന്നു എന്ന് പറയുന്നത് എത്ര ദയനീയമായ അവസ്ഥയാണ് അതല്ലേ നാം ആലോചിക്കേണ്ടത് അങ്ങനെയാണോ ഒരു ക്രിയാത്മക പ്രതിപക്ഷം ഇടപെടേണ്ടത് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരെ എം പിമാരെ ഈ നാട്ടുകാർ ജയിപ്പിച്ചു വിട്ടത് എന്നൊന്നും പറയേണ്ട ഒരാളും മോദിക്കെതിരായിട്ടുള്ള പോരാട്ടം നയിക്കാൻ തന്നെയാണ് ഈ നാടിനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ പോരാടാനാണ് അല്ലാതെ അവർ പറയുന്ന നുണകെട്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്നുള്ള മോദിയുടെ ഏറ്റവും വലിയ ഭക്തരാണ് അങ്ങനെ ഒരാൾ ഇവിടെ പത്ത് ലക്ഷം ഡോസ് വാക്സിൻ കെട്ടിക്കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് പ്രചരിപ്പിക്കാനുള്ള വ്യഗ്രതയാണ് ഈ ജനപ്രതിനിധികൾ കാട്ടിയത് അതിവിടുത്തെ കോൺഗ്രസുകാർ ഏറ്റുപിടിച്ചു അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ആ കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകേണ്ടി വന്നത് ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിലായി പന്ത്രണ്ട് ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിന് കിട്ടി പക്ഷേ ആ ഒരാഴ്ചക്കാലം കൊണ്ട് പതിനഞ്ച് ലക്ഷം ഡോസ് വാക്സിൻ നേരത്തെ ഉണ്ടായിരുന്നതും കൂടി ചേർത്ത് പതിനഞ്ച് ലക്ഷം ഡോസ് വാക്സിൻ ആളുകൾക്ക് വിതരണം ചെയ്തു ഇനിയും എത്ര കിട്ടിയാലും അത് കൊടുക്കാൻ നമുക്ക് പറ്റും ഇപ്പോൾ നൂറ് ഡോസ് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനേഷൻ കേന്ദ്രത്തിൽ വാക്സിൻ അവൈലബിലിറ്റി ഉണ്ടായാൽ ഇരുന്നൂറ് ഡോസ് വാക്സിൻ കൊടുത്താലും അത് എടുക്കാനുള്ള ആളുകളുണ്ട് ഇവിടെ ആരും മടിച്ചു നിൽക്കുന്നില്ല വാക്സിൻ കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അത് തിരിച്ചറിയാൻ പോലും ഈ ജനപ്രതിനിധികളെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യർക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ബാക്കി ഈ സൈബർ അണികൾ നടത്തുന്ന പ്രചരണങ്ങൾ പോട്ടെ കുറേ പിണറായി വിജയനെ പുലഭ്യം പറയാനായി കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ചില മാധ്യമങ്ങൾ പറയുന്നത് പോട്ടെ പക്ഷേ ഇവരെങ്കിലും അത്തരമൊരു നിലപാട് ഈ നാടിനോട് വിളിച്ച് പറയരുതായിരുന്നു